ഹലോ എവരി വൺ വെൽക്കം ടു ജേസ് എഡ്യൂക്കേഷൻ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പറയുക വികാസ് കി അവതാരണ ബാൽ വികാസ് ക അർത്ഥ് ബാല് വികാസ് അതേപോലെ മാത്രാത്മക പരിവർത്തൻ ഗുണാത്മക പരിവർത്തൻ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ വൃത്തി ആർ വികാസ് കി പരിഭാഷായം എന്ന ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെ വ്യത്യാസവും ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്

विकास केवल वृद्धि तक सीमित नहीं इसके बजाय इसमें परिपक्वता तथा लक्ष्यों की और परिवर्तन का प्रगतिशील क्रम निहित होता है केवल वृद्धि तक सीमित नहीं इसके बजाय इसमें परिपक्वता तथा लक्ष्यों की और परिवर्तन का प्रगतिशील क्रम निहित होता है नेक्स्ट क्रो एन क्रो के अनुसार बाल मनोविज्ञान वह वैज्ञानिक अध्ययन है जो व्यक्ति के विकास का अध्ययन गर्भकाल के आरंभ से किशोरावस्था की प्रारंभिक अवस्था तक करता है क्रोन क्रोन क्रो के अनुसार बाल मनोविज्ञान वह वैज्ञानिक अध्ययन है जो व्यक्ति के विकास का अध्ययन गर्भकाल के आरंभ से किशोरावस्था के प्रारंभिक अवस्था तक करता है ड्राइवर के अनुसार बाल मनोविज्ञान मनोविज्ञान की वह शाखा है जिसमें जन्म से परिपक्व अवस्था तक विकसित हो रहे मनुष्य का अध्ययन किया जाता है बाल मनोविज्ञान मनोविज्ञान की वह शाखा है जिसमें जन्म से परिपक्व अवस्था तक विकसित हो रहे मनुष्य का अध्ययन किया जाता है इवड़ पॉइंट यह श्रद्धिका बाल का विकास जन्म से पहले प्रारंभ होता है बालय का सामाजिक नैतिक आदि विकास जन्म के बाद होता है अब ഒരു കുട്ടിയുടെ കുട്ടിയുടെവലപ്മെന്റ് ജന്മസെ അത് ഗർഭാവസ്ഥയിൽ നിന്ന് തന്നെ തുടരുന്നു എങ്കില് സാമാജികപരമായിട്ടും നൈതികപരമായിട്ടുള്ള വികാസ് ജന്മസെ ബാതു ഹോത്താഹെ ജന്മക്ക് ബാതു ഹോത്താഹെ ജന്മ അതായത് കുട്ടി ജനിച്ചതിന് ശേഷമാണ് തുടങ്ങുന്നത് ഇനി നമുക്ക് വൃത്തി അവൻ വികാസമേ അന്തർ നോക്കാം വൃദ്ധിയും വികാസും ഇതാണ് ഓപ്പോസിറ്റ് ആയിട്ട് വൃദ്ധിയുടെ ഓപ്പോസിറ്റ് അല്ല വികാസ് വൃദ്ധിയും കൂടി ചേർന്നതാണ് വികാസം അപ്പോൾ ഇവിടെ വൃദ്ധി നോക്കാം വൃദ്ധിസ്കോ മാപ്പ ജാ സക്താഹെ എന്താണ് വൃദ്ധി എന്താണ് നമുക്ക് അളക്കാൻ സാധിക്കും സാധിക്കും പക്ഷെ വികാസം എന്താണ് എസ്കോ മാപ്പ നഹിം ജാ സക്താഹെ വികാസ് നമുക്ക് അളക്കാൻ സാധിക്കില്ല കാരണം എന്താ എന്താണ് വൃദ്ധി എന്താണ് നമുക്ക് എന്താണ് നീളം വെക്കുന്നതും അതായത് വെയിറ്റ് കൂടുന്നതും ഒക്കെ നമുക്ക് അളക്കാൻ സാധിക്കും नेक्स्ट राम पॉइंट नौका वृद्धि दिशाहीन होती है विकास एक निश्चित दिशा में आगे बढ़ते हैं, वृद्धि दिशाहीन होता है विकास एक निश्चित दिशा में आगे बढ़ते हैं मूदाम पॉइंट नौका वृद्धि बाह्य रूप से दिखाई पड़ता है और यही एक मात्रात्मक परिवर्तन है ഇവിടെ എന്താണ് വൃത്തി അതായത് നമുക്ക് എന്താണ് ഇത് കാണാൻ സാധിക്കുന്നു ഇതെന്താ ഇത് അളക്കാൻ സാധിക്കുന്നു ഒക്കെ ചെയ്യുന്നു പക്ഷെ വികാസിലെന്താണ് ഇതൊരു ആന്തരിക രൂപമേ ഹോത്താഹെ ഏഹ് ഏക്ക് ഏഹ് ആന്തരിക രൂപമേ ഹോത്താഹെ അവർ ഏഹ് ഏക്ക് ഗുണാത്മക പരിവർത്തനം ഇത് കാണാൻ സാധിക്കില്ല ഇത് നമുക്ക് എന്താണ് അളക്കാനും സാധിക്കില്ല അതാണ് ഇത് ഗുണാത്മക പരിവർത്തനം മാത്രാത്മക പരിവർത്തനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞല്ലേ അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ പ്ലാസ് പ്ലേലിസ്റ്റിലുണ്ടാവും അപ്പോൾ അത് കാണാൻ അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നാലാമത്തെ പോയിന്റ് നോക്കാം വൃദ്ധി അവലോകൻ ദ്വാര പത്താ കിയ ജാസക്താഹ് വൃദ്ധി അവലോകൻ ദ്വാര പത്താ കിയ ജാസക്താഹെ വികാസിലെ മനോവൈജ്ഞാനികധിയോ ദ്വാര പരിവർത്തന പത്താ ലാസക്താഹ് നെക്സ്റ്റ് നോക്കാം കേവൽ സംബന്ധ ശാരീരിക പരിവർത്തനോം സെൻ ഇതെന്താണ് ശാരീരികമായിട്ടുള്ള പരിവർത്തനമാണ് ഉണ്ടാവുക മ ഇതിലെന്താണ് എന്താണ് മാനസിക നൈതിക സാമാജിക സംവേഗാത്മക ഭാഷിക ശാരീരിക ആദ്യ ക്ഷേത്രോമേ പരിവർത്തൻ പരിവർത്തൻ സേഹേ അപ്പൊ എന്താണ് വികാസം എന്താണ് ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളുമുണ്ട് അതേപോലെ മാനസിക നൈതിക സാമാജിക സംവേഗാത്മക ഭാഷിക ഭാഷികളുമുണ്ട് പക്ഷെ എന്താണ് വൃത്തിയിൽ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ വികാസം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മാറ്റങ്ങളാണ് ഉള്ളത് ഒന്നുകൂടി നമുക്ക് നോക്കാം വൃത്തി वृद्धि इसको मापा जा सकता है विकास इसको मापा नहीं जा सकता है वृद्धि वृद्धि दिशाहीन होती है विकास एक निश्चित दिशा में आगे बढ़ते हैं। वृद्धि बाह्य रूप से दिखाई पड़ता है और यही एक मात्रात्मक परिवर्तन है विकास यही एक आंतरिक रूप में होता है और यही एक गुणात्मक परिवर्तन है वृद्धि अवलोकन द्वारा पता किया जा सकता है विकास मनोवैज्ञानिक विधियों द्वारा परिवर्तन परिवर्तन का पता लगा लगाया जा सकता है वृद्धि केवल संबंध शारीरिक के परिवर्तनों से विकास मानसिक नैतिक सामाजिक संवेगात्मक भाषिक शारीरिक आदि क्षेत्रों में परिवर्तन से है അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ വൃദ്ധിയോർ വികാസ് കി പരിഭാഷയും പഠിച്ചു അതായത് സ്കിന്നർക്ക് അനുസാർ ഹർലാക്ക അനുസാർ ക്രോ ക്രോ ആൻഡ് ക്രോക്ക് അനുസാർ ഡേവർക്ക് അനുസാർ പിന്നെ നമ്മൾ വൃദ്ധിയവം വികാസ് മേ അന്തർ പഠിച്ചു അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ